നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സ്ത്രീകളിൽ ഒരാളാണ് ബാർഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക. അവരുടെ 90% പ്രവചനവും യാഥാർത്ഥ്യമായിട്ടുമുണ്ട്. സെപ്റ്റംബർ 11 ഭീകരാക്രമണം, ബറാക് ഒബാമയുടെ പ്രസിഡന്റ് പദവി തുടങ്ങി ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട്. 1996 വാങ്ക മരിക്കണപ്പെട്ടിട്ടും 1996 വാങ്ക മരണപ്പെട്ടെങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇന്നും ചർച്ചാവിഷയമാണ്. വാങ്കേലിയ പടേവ ഗുഷ്ടറോവ എന്ന പേരിലും അറിയപ്പെടുന്ന ബാബ വാങ്ക 1911 ജനിച്ചത്. 12 വയസ്സിൽ ഒരു ചുഴലിക്കാറ്റ് കാഴ്ച പൂർണ്ണമായി നഷ്ടമായി. ഇതിനുശേഷമാണ് അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചത് എന്ന് കരുതപ്പെടുന്നു. വാങ്കയുടെ യാഥാർത്ഥ്യമായ പ്രവചനങ്ങൾ: 2 ലോക മഹായുദ്ധം, സോവിയറ്റ് യൂണിയൻ, ചെക്കോസ്ലാവാക്യ, യുഗോസ്ലാവിയ എന്നിവയുടെ വേർപിരിയൽ, ചെർണോബിൽ ദുരന്തം, സ്റ്റാലിൻ, അതുപോലെ തന്നെ ഡയാന രാജകുമാരി, സാർ ബോറിസ് മൂന്നാമൻ എന്നിവരുടെ മരണ തീയതി, റഷ്യൻ അന്തർവാഹിനി കറസക് മുങ്ങിയത്, കിഴക്കൻ ഈ ബർഗേറ്ററിയയിൽ 1985 ഉണ്ടായ ഭൂകമ്പം, US സെപ്റ്റംബർ 11 ആക്രമണം, 2004 സുനാമി തുടങ്ങിയവയെല്ലാം തന്നെ അവർ പ്രവചിച്ച ലോകം കണ്ട കാര്യങ്ങളാണ്. ഇനി ഭാവിയിലെ പ്രവചനങ്ങളാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. 2025 ഭൂമിയുടെ അവസാനത്തിന് തുടക്കമാവും. 5079 ഭൂമിയിൽ മനുഷ്യരാശി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. 2025 യൂറോപ്പിൽ വലിയ സംഘർഷങ്ങൾ ഉടലെടുക്കും. ഇത് യൂറോപ്പിലെ ജനസംഖ്യ വലിയ രീതിയിൽ കുറയ്ക്കുന്നതിനും കാരണമാകും. 2043 യൂറോപ്പിൽ മുസ്ലിം ഭരണത്തിന് കീഴിലാവും. 2076 ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തിരികെ വരും. പ്രകൃതി ദുരന്തങ്ങളിലൂടെ ആയിരിക്കും ഭൂമി അവസാനിക്കുക എന്നും വ്യക്തമാക്കുകയാണ് ബാബ വാങ്ക. എല്ലാ കാലഘട്ടത്തിലും ബാബ വാങ്കയുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ നമ്മൾ മലയാളികളടക്കം, മലയാള മാധ്യമങ്ങളടക്കം നിരവധി തവണ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വാർത്തയായി വരാറുമുണ്ട്. എന്തായാലും ബാബ വാങ്കയുടെ ഇത്തരം പ്രവചനങ്ങളൊക്കെ തന്നെ എല്ലാം ഇപ്പോഴും ശ്രദ്ധ നേടാറുണ്ട്. ഇപ്പോഴും മറ്റു കാര്യങ്ങളൊന്നുമില്ല, അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ബാബ വാങ്കെ അവിടെ പ്രവചനമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എപ്പോഴും അത് ശ്രദ്ധ നേടാറുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല.